ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി കഫേയുടെ മറ്റൊരു വിജ്ഞാനപ്രദമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനിടയുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ ധാരാളം ജീവജാലങ്ങളുണ്ടല്ലേ, ആ കൂട്ടത്തിൽ ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും പിന്നെ അതിനെ വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കാനുമുള്ള മനുഷ്യരുടെ കഴിവാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. നമുക്ക് വികാരവും വിവേകവുമുണ്ട്. അപ്പോൾ പിന്നെ മറ്റു മൃഗങ്ങൾക്കോ? മൃഗങ്ങൾക്ക് വികാരങ്ങളൊന്നുമില്ലേ? നിങ്ങൾ അതേപ്പറ്റി ചിന്തിക്കുകയാണോ? അതെ, നമുക്കറിയാം മൃഗങ്ങൾക്കും വികാരങ്ങളുണ്ട് അല്ലേ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പരസ്പരം വിദ്വേഷം സൂക്ഷിക്കുന്ന മറ്റു പല മൃഗങ്ങളും ലോകത്തുണ്ട്. എങ്കിൽ നമുക്കറിയണ്ടേ അവ ഏതൊക്കെയാണെന്ന്? അതെ, ഇന്നത്തെ നമ്മുടെ വിഷയം ജന്തുലോകത്തിലെ ആജന്മ ശത്രുക്കളാണ്. അതേതൊക്കെയാണെന്നും എങ്ങനെയാണ് അവർ ആ ശത്രുത പ്രകടിപ്പിക്കുന്നതെന്നും നമുക്ക് നോക്കാം. 10th one, പൂച്ചയും പക്ഷികളും. നമുക്കെല്ലാവർക്കും തന്നെ മൃഗങ്ങളെ വീട്ടിൽ വളർത്താൻ ഇഷ്ടമായിരിക്കും അല്ലേ. വളർത്തു മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് നായയോ പൂച്ചയോ വളർത്താനായിരിക്കും. പലപ്പോഴും പൂച്ചയാണോ നായയാണോ വളർത്തു മൃഗങ്ങളിൽ മികച്ചത് എന്നതിനെ ചൊല്ലി ആളുകൾ തമ്മിൽ വാക്തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പൂച്ചയുടെ ഒരു പ്രധാന ശത്രുവിനെ പറ്റിയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പക്ഷി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനൊപ്പം ഒരു പൂച്ചയെയും കൂടി നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ, ഉറപ്പിച്ചോളൂ നിങ്ങൾ രണ്ട് ശത്രുക്കളെ ഒരേ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് സാരം. കാരണം നായകളും കിളികളും പേരുകേട്ട ശത്രുക്കളാണത്രേ. നിങ്ങളുടെ പൂച്ച പക്ഷികളുമായിട്ട് ഇണങ്ങി ചെറുപ്പം മുതലേ വളർന്നു വന്നതും പ്രത്യേകം ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളതും അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയാൽ കിളിയുടെ തൂവൽ മാത്രമേ മിച്ചമുണ്ടാകാനിടയുള്ളൂ. പക്ഷികളെ പൂച്ചകളുടെ പ്രിയപ്പെട്ട ഇരയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇവ രണ്ടും പരസ്പരം തികച്ചും എതിരാണ്. ഇവ രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് പരസ്പരം പോരടിക്കാതിരിക്കാൻ കഴിയില്ല. അവ പരസ്പരം ഏറ്റവും വെറുക്കുന്ന ജീവികളാണ്. 9th one, ചീങ്കണ്ണിയും ഹിപ്പോപൊട്ടാമസും. മുതലേ നമ്മൾ ഏറ്റവും അപകടകാരികളായ ജീവികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. മറുവശത്ത് ഹിപ്പോപൊട്ടാമസുകളെ ആകട്ടെ, വളരെ സാവധാനത്തിൽ ചലിക്കുന്ന, കാഴ്ചയിൽ തികച്ചും ദുർബലനായ ജീവിയായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഹിപ്പോപൊട്ടാമസുകളുടെ വലിപ്പവും അവരുടെ മസിലുകളുടെ രീതിയും ഒക്കെ കണ്ടാൽ വളരെ ദുർബലമാണെന്ന് തോന്നലുണ്ടാക്കുമെങ്കിലും സത്യം വ്യത്യസ്തമാണ്. ഹിപ്പോപൊട്ടാമസിന് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും. മാത്രമല്ല അവയുടെ ശക്തവും വലുതുമായ താടിയല്ലുകൾ അവയോട് ഏറ്റുമുട്ടുന്നത് വളരെ അപകടകരമാണ്. ചീങ്കണികൾ വളരെയധികം വെറുക്കുന്ന ഒരു മൃഗം ഒരുപക്ഷെ കുതിരകളുടെ ഇനത്തിൽപ്പെട്ട ജീവികളായിരിക്കും. എന്നാൽ കൂടുതൽ സമയവും കരയിൽ തന്നെ ആയിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് തങ്ങളുടെ ജീവൻ മുതലകളിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നു. എന്നാൽ ഈ സ്ഥാനത്ത് ഹിപ്പോപൊട്ടാമസുകൾ കൂടുതൽ സമയവും വെള്ളത്തിൽ ചിലവഴിക്കുന്നതിനാൽ അവ മുതലകളെ നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. മുതലകളെ പൊതുവെ ആക്രമണ സ്വഭാവം കൂടുതലുള്ള ജീവിയായി കണക്കാക്കുന്നുണ്ടെങ്കിലും അത് ഭക്ഷണത്തെക്കുറിച്ചോ സ്വയം പരിരക്ഷിക്കുന്നതിനോ വേണ്ടിയാണ് അവ മൽപിടുത്തത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പിന്മാറാൻ സാധ്യതയില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു ഹിപ്പോപൊട്ടാമസും മുതലയും തമ്മിൽ മൽപിടുത്തം നടത്തുന്നത് നിങ്ങൾ കാണാനിടയായാൽ അതിനെപ്പറ്റി ഞങ്ങളോട് പറയാൻ മറക്കരുത് കേട്ടോ. 8th one, സിംഹവും ഹൈനയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജന്തുക്കൾ ഭയപ്പെടുന്ന ശത്രുക്കളിൽ ഒരാളാണ് സിംഹം. സിംഹത്തോട് ശത്രുത വാങ്ങുക എന്നാൽ മരണം വരുത്തിവെക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഹൈനയ്ക്ക് സാധാരണയായി 5 അടി നീളവും 64 കിലോഗ്രാം ഭാരവുമുണ്ടെങ്കിൽ സിംഹത്തിന് 10 അടി നീളവും 249 കിലോഗ്രാം വരെ ഭാരവുമുണ്ടാകും. സിംഹത്തിന്റെ ശരീരം ശക്തമാണെങ്കിലും ധൈര്യത്തിന്റെ കാര്യം കണക്കിലെടുക്കുമ്പോൾ ഹൈന വളരെ മുന്നിലാണ്. ഹൈന പലപ്പോഴും ഒറ്റയായി നടക്കുന്ന സിംഹത്തെ കൂട്ടമായി വേട്ടയാടുന്നു. അതുപോലെ തന്നെ ഒരു ഹൈനയെ ഒരു സിംഹത്തെ കണ്ടാൽ എന്ത് ചെയ്യുമായിരിക്കും? കഠിന പോരാട്ടം നടക്കും എന്ന് തന്നെയാണ് ഉത്തരം. അവ ഒരിക്കലും പിന്നോട്ടു പോകില്ല. ഹൈനയും സിംഹവും തമ്മിലുള്ള ശത്രുത വളരെ പഴയതാണ്. ഇരുവരും ക്രൂരമായ വേട്ടക്കാരും കൂടിയാണ്. അതിനാൽ തന്നെ അവർ പലപ്പോഴും മുഖാമുഖം വരുമ്പോഴെല്ലാം ഏറ്റുമുട്ടുന്നു. ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ സിംഹത്തിന്റെ മുടിയല്ലാതെ മറ്റൊന്നും തന്നെ ഹൈനകൾ ബാക്കി വെക്കാറില്ല. രണ്ടുപേരും വേട്ടക്കാരായതിനാൽ ഇരുവർക്കും സമാധാനത്തോടെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. 7th one, സ്രാവുകളും ഡോൾഫിനുകളും. സ്രാവുകളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഭയപ്പെടുത്തുന്നതും ജീവന് ഭീഷണിയുമായ ഒരു ഇമേജ് ഉണ്ടാകാറുണ്ടല്ലേ. കൂടാതെ സ്രാവുകൾ വളരെ അപകടകരവുമാണെന്നതും ശരിയാണ്. ഒരു സാധാരണ സ്രാവിന് 3 അടി മുതൽ 6 അടി വരെ നീളവും 520 കിലോഗ്രാം മുതൽ 1000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാം. അവ വളരെ അപകടകാരിയായ ഒരു വേട്ടക്കാരനാണ്.
മറുവശത്ത് ഡോൾഫിനുകൾ പലപ്പോഴും വെള്ളത്തിൽ കൂട്ടമായി വസിക്കുന്ന ജീവികളാണ്. ജലത്തിൽ താമസിക്കുന്ന ഏറ്റവും ബുദ്ധിമാനായ മത്സ്യം ഡോൾഫിനാണ്. ഡോൾഫിൻ കാഴ്ചയിൽ സിമ്പിളായി കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് സ്രാവുകളെ ഓടിക്കാൻ ഇതിന് കഴിയും. ഡോൾഫിനും സ്രാവും ഒരുമിച്ചുള്ളിടത്ത് കടുത്ത യുദ്ധമുണ്ടാകാറുണ്ട്. സ്രാവുകൾ അവരുടെ ബലിഷ്ഠമായ താടിയല്ലുകൾ ഉപയോഗിച്ച് ഡോൾഫിനുകളെ കുത്താൻ ശ്രമിക്കുമ്പോൾ ഡോൾഫിനുകളും മറ്റുള്ളവരും സ്രാവുകളെ അവരുടെ വഴക്കമുള്ള ശരീരവും വേഗതയും ശക്തമായ കൊക്കും ഉപയോഗിച്ച് ആക്രമിക്കുകയും ഒരു പരിധിവരെ നല്ല പ്രതിരോധം നൽകുകയും ചെയ്യും. സ്രാവുകളെ വേട്ടക്കാരായും ഡോൾഫിനെ അതിൻ്റെ ഇരയായിട്ടുമാണ് കണക്കാക്കുന്നത്. ഇത് സ്രാവുകളുടെയും ഡോൾഫിനുകളുടെയും ഇടയിൽ മാരകമായ ശത്രുതയ്ക്ക് കാരണമാകുന്നു. സിക്സ്ത് വൺ, മുള്ളൻപന്നിയും കുറുക്കനും. ഇവർക്കിടയിലെ ഈ അസഹനീയമായ വിദ്വേഷത്തിനും ശത്രുതയ്ക്കും കാരണം അവയുടെ വലിപ്പത്തിലുള്ള വ്യത്യാസമാണ്. കുറുക്കന്മാർ മുള്ളൻപന്നിയെ അപേക്ഷിച്ചുള്ള അവയുടെ വലിപ്പത്തെ വിശ്വസിച്ച് ആക്രമിക്കാനൊരുങ്ങുമ്പോൾ മുള്ളൻപന്നി ആകട്ടെ പ്രകൃതിയായുള്ള തൻ്റെ പ്രത്യേകതകൾ ഉപയോഗിച്ച് അതിനെ തടയാൻ ശ്രമിക്കുന്നു. കുറുക്കന്മാർ പൊതുവെ ആക്രമണ സ്വഭാവമുള്ള ജീവികളാണെന്ന് നമുക്കറിയാം. അവയ്ക്ക് ഒരു വേട്ടക്കാരിൽ മുഖവും ഭാവവുമാണ്. മുള്ളൻപന്നി ആകട്ടെ സ്വയം പരിരക്ഷിക്കാൻ മാത്രം ശ്രമിക്കുന്നിടത്ത് കുറുക്കൻ ഇരയെ പിടിക്കാൻ കാത്തിരിക്കുന്നു. കുറുക്കൻ മുള്ളൻപന്നിയെ ചടുലതയോടെ പിടിക്കാൻ ശ്രമിക്കുന്നിടത്ത് അവൻ തൻ്റെ മുള്ളുകൾ തുറന്ന് സ്വയം രക്ഷിക്കുന്നു. മുള്ളൻപന്നി കുറുക്കന്മാരുടെ പ്രധാന ഇരയല്ല. എന്നാൽ മറ്റ് ജീവികളിൽ നിന്നും ലഭിക്കാത്ത സമയത്ത് കുറുക്കന്മാർ മുള്ളൻപന്നിയെയും ആക്രമിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, മുള്ളൻപന്നിക്ക് മുള്ളുകൾ എന്ന പോലെ എത്രയെത്ര കൗതുകങ്ങളാണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്? പ്രകൃതിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ജീവികളുടെ ഇത്തരം കൗതുകങ്ങളെപ്പറ്റിയും അവരുടെ വേട്ടയാടുന്ന രീതിയെപ്പറ്റിയുമൊക്കെ ഇതിനു താഴെ കമൻ്റായി ചേർക്കാൻ മറക്കരുത് കേട്ടോ. തേനീച്ചയും ഹോർണറ്റും. തേനീച്ചകൾ മനുഷ്യർക്ക് വളരെ പ്രയോജനകരമായ ഒരു ജീവിവർഗം തന്നെയാണല്ലേ. മിക്ക മൃഗങ്ങളെയും പോലെ അപകടം വരുന്നതുവരെ അവർ ആരെയും ആക്രമിക്കുന്നില്ല. എന്നാൽ തേനീച്ചയുമായി ഒരു രീതിയിലും സമ്പർക്കം പുലർത്താൻ കഴിയാത്ത തരം ഒരു ജീവിയാണ് ഹോർണറ്റ്. ഹോർണറ്റുകളും തേനീച്ചയെ പോലെയാണ്. പക്ഷെ വ്യത്യാസം, തേനീച്ച മനുഷ്യർക്ക് ഗുണം ചെയ്യുകയും തേനുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ മറുവശത്ത് ഹോർണറ്റുകൾ തേനീച്ചകളെ കഴിച്ച് വയറു നിറയ്ക്കുന്നു. ഹോർണറ്റുകളും തേനീച്ചകളും മുഖാമുഖം കാണുമ്പോൾ അവിടെ കടുത്ത പോരാട്ടം നടക്കുന്നു. ഹോർണറ്റുകൾ തേനീച്ചയേക്കാൾ വളരെ വലുതാണെങ്കിലും തേനീച്ചകളുടെ എണ്ണം കാരണം ആക്രമണം നടക്കുമ്പോൾ അവയ്ക്ക് ചുറ്റും തേനീച്ചകളെത്തും. തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും. ഇവ രണ്ടിനുമിടയിൽ വളരെയധികം ദേഷ്യമുണ്ട്. കാരണം തേനീച്ചക്കൂടുകളിലേക്ക് ഹോർണറ്റുകൾ കയറി തേനീച്ചയെ ആക്രമിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന തേനീച്ചകൾ തങ്ങളുടെ കൂട് സംരക്ഷിക്കാൻ ഹോർണറ്റിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മളാണെങ്കിലും നമ്മുടെ വീട് കയറി ഒരാൾ ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കും അല്ലേ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഫോർത്ത് വൺ, സ്രാവും ബ്ലാങ്കറ്റ് ഒക്ടോപ്പസും. ഷാർക്ക് ആൻഡ് ബ്ലാങ്കറ്റ് ഒക്ടോപ്പസ്. കടലിനുള്ളിൽ താമസിക്കുന്ന ഷാർക്ക് എന്ന ഭയാനകമായ വേട്ടക്കാരനെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. ജലജീവികളിൽ വെച്ച് ഏറ്റവും ആക്രമണാത്മക സ്വഭാവമുള്ള അപകടകാരികളായ ജീവിയായിട്ടാണ് സ്രാവുകളെ കണക്കാക്കുന്നത്. ഒരു സ്രാവിന് പലപ്പോഴും ഏതെങ്കിലും മത്സ്യത്തെയോ കടൽ ജീവിയെയോ ആക്രമിച്ച് അതിനെ ഭക്ഷണമാക്കി മാറ്റാൻ കഴിയും. എന്നാൽ സ്രാവ് ആക്രമിക്കുമ്പോൾ ഓടിപ്പോകാത്ത ഒരു ജീവിയുണ്ട്. കൂടാതെ അതിനെ മറികടന്ന് രക്ഷപ്പെടാനും കഴിയും. ബ്ലാങ്കറ്റ് ഒക്ടോപ്പസ് ആണ് ഈ ജീവികൾ. സ്വന്തമായി ശക്തമായ ശരീരവലയുള്ള ഒരു പ്രത്യേകതരം ഒക്ടോപ്പസ് അഥവാ നീരാളിയാണ് ബ്ലാങ്കറ്റ് ഒക്ടോപ്പസ്. ഈ ഒക്ടോപ്പസ് ആദ്യം സ്രാവുകളെ തങ്ങളുടെ ആയുധമായ വല ഉപയോഗിച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്നു. തുടർന്ന് സ്രാവ് അവയിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അവർ സ്രാവുകളിൽ പറ്റിപ്പിടിക്കുകയും പിന്നീട് അവയെ അവരുടെ പിടിയിലേക്ക് എടുക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഈ പ്രവണത മൂലമാണ് സ്രാവുകൾക്കും ബ്ലാങ്കറ്റ് ഒക്ടോപ്പസിനുമിടയിൽ ആജന്മ ശത്രുതയുള്ളത്. തേർഡ് വൺ, പൂച്ചയും എലിയും. പൂച്ചയുടെയും എലിയുടെയും ശത്രുതയാവും എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. വീട്ടിലോ നമ്മുടെ പണിസ്ഥലത്തോ എലിയുടെ ശല്യമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക? ഒരു പൂച്ചയെ വാങ്ങും അല്ലേ? മാത്രമല്ല, കുട്ടിക്കാലത്ത് ടോം ആൻഡ് ജെറി നിങ്ങളെ ഭ്രാന്തനാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൂച്ചയുടെയും എലിയുടെയും ശത്രുതയെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകം പറയണോ അല്ലേ? എലികൾ പൂച്ചകളുടെ കടുത്ത ശത്രുക്കളാണ്. പൂച്ചകൾ എല്ലായ്പ്പോഴും എലികളെ ഇരയായി തന്നെ കാണുന്നു. എലികൾ പൂച്ചകളെക്കാൾ ചെറുതും ദുർബലവുമാണെങ്കിലും പൂച്ചകളുടെ ആക്രമണത്തെ അതിജീവിക്കാനും ഒഴിവാക്കാനും സഹായിക്കുന്ന ഒരു കാര്യം ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. അതാണ് അവയുടെ വേഗതയും ചാപലതയും. അതെ,
നമ്മൾ തന്നെ എപ്പോഴെങ്കിലും എലികളെ തുരത്താൻ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവയുടെ വേഗതയെ സംശയിക്കാനാവില്ല. അവയുടെ ചെറിയ വലിപ്പവും എവിടെയും ഒളിക്കാനുള്ള കഴിവും കാരണം പൂച്ചകൾക്കും അവയെ കീഴടക്ക് ഭക്ഷിക്കുക എളുപ്പമല്ല. എന്നാലും പൂച്ചകൾക്കും വേഗതയും ചടുലതയും ഉള്ളതിനാൽ എലികളെ അവ ചിലപ്പോൾ ഇരയാക്കുന്നുണ്ട്. ഈ രണ്ട് മൃഗങ്ങൾക്കും എവിടെയെങ്കിലും സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കുക എന്നത് അസാധ്യമാണെന്ന് തോന്നുന്നു. സെക്കൻഡ് വൺ, നായ്ക്കളും പൂച്ചകളും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ തെരുവിലേക്ക് വരെ പോരാട്ടം തുടരുന്നവരും പരസ്പരം പോരടിക്കുന്നതിൽ നിന്ന് സ്വയം ഒരിക്കലും തടയാൻ കഴിയാത്തവരുമായ ശത്രുതയാണെന്ന് തോന്നുന്നു നായ്ക്കൾക്കും പൂച്ചകൾക്കുമിടയിൽ. സത്യത്തിൽ ഇവിടെ ഇവർ രണ്ടുപേരും തങ്ങളുടെ വലിപ്പ വ്യത്യാസമോ സാഹചര്യമോ ഒരേ ഉടമയുടെ വളർത്തു മൃഗങ്ങളാണെന്നുള്ളതോ ഒന്നും തന്നെ കണക്കാക്കില്ല. ആക്രമണത്തിൽ ഏർപ്പെട്ടാൽ രണ്ടുപേരും തങ്ങളുടെ പല്ലും നഖവുമെല്ലാം ഉപയോഗിച്ച് എതിരാളിയെ ജയിക്കാൻ ശ്രമിക്കും. നമ്മുടെ വീട്ടിൽ നായയുണ്ടെങ്കിൽ വീടിന്റെ അതിർത്തി കടന്നെത്തുന്ന ബുദ്ധിമാനും ചുറുചുറുക്കുള്ളതുമായ പൂച്ചകളെ കാണുമ്പോൾ അവ എന്താണ് ചെയ്യുകയെന്ന് കണ്ടു തന്നെ അറിയണമല്ലേ. നായ്ക്കൾക്ക് പൂച്ചകളെക്കാൾ വലിപ്പമുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ പൂച്ചകൾക്ക് തുണയാകുന്നത് അവയുടെ വേഗതയും അവയിൽ നിന്ന് ഒളിക്കാനുള്ള കഴിവുമാണ്. അതിനാൽ പൂച്ചകൾ പലപ്പോഴും അവരുടെ പോരാട്ടത്തിനിടയിൽ ഓടിപ്പോവുകയാണ് ചെയ്യുക. പൂച്ചകളെ കണ്ട ഉടനെ നായ്ക്കൾ ആക്രമണകാരികളാവുകയും പൂച്ചകൾ സ്വയം പരിരക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഫസ്റ്റ് വൺ, പാമ്പും കീരിയും. പരസ്പരം ഏറ്റവും വെറുക്കുന്നതും കഥകളിൽ പോലും ശത്രുത പുലർത്തുന്നതുമായ ജീവികൾ ഒരുപക്ഷെ മംഗൂസ് അഥവാ കീരിയും സർപ്പവുമായിരിക്കും. എന്തിനധികം പറയുന്നു, പരസ്പരം ശത്രുതയുള്ള രണ്ടുപേരെ വിശേഷിപ്പിക്കാൻ പാമ്പും കീരിയും പോലെ എന്ന പ്രയോഗം തന്നെയുണ്ട് അല്ലേ. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജോഡികളിലൊന്നായ മംഗൂസും കോബ്രയും മുഖാമുഖം വരുമ്പോൾ അവ ശാന്തത പാലിക്കാൻ തീരെ സാധ്യതയില്ല. അപകടകരവും മാരകവുമായ വിഷത്തിനും പേരുകേട്ട ജീവവർഗമായി കോബ്ര അറിയപ്പെടുമ്പോൾ ആ വിഷം ചീറ്റുന്നത് മംഗൂസിനറിയാം. ആ സമയം നോക്കി തന്നെ പാമ്പിന്റെ താടിയിൽ തകർക്കാൻ കീരിക്ക് കഴിയും. വളരെ ചെറിയ തോതിൽ പാമ്പിൻ വിഷത്തെ പ്രതിരോധിക്കാൻ എങ്ങനെ കീരികൾക്ക് കഴിയുമത്രേ. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ മൃഗങ്ങൾ പരസ്പരം ഇരയാകുന്നതും ഇരയാക്കുന്നതും എല്ലാം ഈ പ്രകൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അതിജീവന മന്ത്രങ്ങളാണ്. സത്യത്തിൽ അത് പ്രകൃതി സന്തുലനത്തിന്റെ ഭാഗമാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ജീവജാലങ്ങളെ ഇനി ഒരിക്കൽ ഒരുമിച്ച് കാണാനായാൽ അവ എങ്ങനെ പരസ്പരം പെരുമാറുന്നു എന്ന് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് മലയാളി കഫേയുടെ വീഡിയോ കാണുന്നവർ ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ ഞങ്ങൾ ചേർക്കുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സെലക്ട് ചെയ്ത് അതിൽ ഓൾ ക്ലിക്ക് ചെയ്തിടാനും മറക്കരുത്. നന്ദി.